ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എവറി ഡേ വിത്ത് ഷിമി. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മയോണൈസ് റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 ടേബിൾ സ്പൂൺ വിനേഗർ, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 3 ചെറിയ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം മതിയാവും, 2 മുട്ട, 1 മുട്ടയുടെ വെള്ളയും 1 മുട്ട ഫുള്ളായിട്ടും വേണം. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞിടാം. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എണ്ണയുണ്ട്. നമ്മളിത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നമ്മുടെ മിക്സിയുടെ ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ലോ സ്പീഡിലിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്പീഡ് ഒരിക്കലും ഹൈ ആയി പോകരുത്. സ്പീഡ് ഹൈ ആയി പോവുകയാണെങ്കിൽ നമ്മുടെ മയണൈസ് സെറ്റ് ആവത്തില്ല, ലൂസ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ലോ സ്പീഡിലിട്ട് കുറേശ്ശെ ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് തുറന്നു നോക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 3 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർക്കാം. ഇനി വീണ്ടും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് തുറന്നു നോക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി എണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തുറന്നു നോക്കാം. നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മയോണൈസ്. കടയിൽ നിന്നും കിട്ടുന്ന അതേ ടെക്സ്ചർ വന്നിട്ടുണ്ട്. നമുക്കിനിത് പാത്രത്തിലേക്ക് മാറ്റാം. Thank you.
മയണൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് സാൻഡ്വിച്ചിൻ്റെ കൂടെയും ചിക്കിങ്ങിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് കേടുകൂടാതെ 3 മാസം വരെ സ്റ്റോർ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായി